ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ലിനോസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായ രണ്ട് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് തലമാവ്, ഒരു കപ്പ് അരിപ്പൊടി, ഒരു നുള്ള ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത സവാള, പച്ചമുളക്, കേബേജ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ചെറുതായി അരിഞ്ഞ മല്ലിച്ചപ്പ്, ഈ ചേരുവകളെല്ലാം ഇട്ടുകൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഈ പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത്. അതാ നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കുറച്ച് കുറച്ചായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ പരുവത്തിലാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മളുടെ ടേസ്റ്റിയും ക്രിസ്പിയുമായ പക്കവട ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എന്നാൽ ഇനി അടുത്ത റെസിപ്പി പരിചയപ്പെട്ടാലോ. ആദ്യം നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കിയെടുക്കാം. അതിനായി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വേഗത്തിൽ വഴന്ന് കിട്ടാൻ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാട്ടോ. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, കാൽ ടീസ്പൂൺ ഗരം മസാല, ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ മല്ലിച്ചപ്പ്, കരിവേപ്പിനില എന്നുകൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അര കപ്പ് തേങ്ങ. മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായൊന്ന് ചതച്ചെടുത്ത ബീഫ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത ബീഫാണ് കേട്ടോ. ഇനി നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ശേഷം വീണ്ടും നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്താൽ നമ്മളുടെ മസാലക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ മസാല റെഡിയായി. ഇനി ഇതിലേക്കുള്ള മാവ് നമുക്ക് റെഡിയാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ചധികം മല്ലിച്ചപ്പ്, ചെറിയുള്ളി, ഇതെല്ലാം കൂടി ചേർത്ത് ചതച്ചെടുത്തതാണ് കേട്ടോ. അത് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം തിളച്ച വെള്ളത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ഈ പരുവം ആവുന്നത് വരെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയ ബൗളുകൾ എടുത്ത് കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം ഈ രീതിയിൽ പരത്തിയെടുക്കാം. ശേഷം തയ്യാറാക്കിയ മസാല ഇതിനുള്ളിൽ വെച്ച് ഈ ഷേപ്പിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കേണ്ടത്. അങ്ങനെ ഇതാ ഇതുപോലെ നമുക്ക് എല്ലാ ഫില്ലിംഗ്സും റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കാൻ പോകുന്നത്. 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതിനായി ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവി കയറ്റിയെടുത്ത ഓരോ കൽമാസും ഇട്ട് കൊടുത്ത് ഈ ഗ്രേവി ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ചെറുതായൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതാ ഈ പരുവമാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ഇതാ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ഇഫ്താർ റെസിപ്പി ഇവിടെ റെഡിയായി കേട്ടോ. അപ്പോൾ ഈ 2 റെസിപ്പിയും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോസുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.